നമസ്കാരം. സി പി എം വീണ്ടും കൊലക്കത്തിയുമായി ഇറങ്ങിയിരിക്കുന്ന കാര്യമൊക്കെ ഞങ്ങളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഇവിടെ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും ലൈഫ് മിഷനും അതും ഇതുമൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും തിരിക്കാനായി ഓരോ സ്ഥലത്തായിട്ട് ഓരോ തരത്തിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ നിധിൻ എന്ന് പറയുന്ന തൃശൂർ അന്തിക്കാട് കൊല്ലപ്പെട്ട യുവാവിനെ കൊല്ലും എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സി പി എം പ്രവർത്തകൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതുമാണ്. കഴിഞ്ഞ ദിവസം അത് വാർത്തയായി നമ്മൾ നൽകിയതാണ്. അപ്പോൾ ഇതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണ്. ആസൂത്രിത കൊലപാതകങ്ങളാണല്ല, കാരണം കൃത്യമായി പോലീസുകാർ വരെ ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ വഴിയിൽ നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായി വാഹനത്തിലെത്തി എത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കാനും തുടർന്ന് കൊല്ലാനും ഒക്കെയുള്ള പ്ലാനായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നട്ടലിനെ ക്യാൻസർ ബാധിച്ച ഒരു സഖാവ് കൂടി ഈ ഒരു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ, വടിയും കുത്തിവന്നാണ് നിധിനെ വെട്ടിയത്. അപ്പോൾ എത്രമാത്രമുണ്ട് ആ ചോരക്കുടി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾക്കും പരിക്കേറ്റു, ഈ വെട്ടി ആൾക്കും പരിക്കേറ്റു. അയാളെക്കുറിച്ചാണ്, അയാളെക്കുറിച്ചൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നട്ടലിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പ്രതി അല്ലെങ്കിൽ വ്യക്തി വടിയും കുത്തി വന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ എത്രമാത്രം ക്രൂരമാണ് ഈ സഖാക്കന്മാരുടെ മനസ്സ്. അതും ചെറുപ്പക്കാർ എത്ര ക്രൂരമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്, ചോരക്കൊതിയന്മാരാണ് ഇവർ എന്നുള്ളത് ഇപ്പോഴാണ് ഇതിലൂടെയൊക്കെയാണ് തെളിയുന്നത്. ഇയാളുടെ റിപ്പോർട്ടൊന്ന് കാണാം. അന്തിക്കാട് താന്യം കൊലപാതക കേസിൽ പ്രതിയായ യുവാവിനെ ഗുണ്ടാസംഘം വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂട്ടുപ്രതികളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കൊലപാതക സംഘത്തിൽ ഉണ്ടായിരുന്ന ക്യാൻസർ രോഗിയായ സനൽ എന്ന വ്യക്തിയാണെന്ന് സൂചന. കൊല്ലപ്പെട്ട മുറ്റിച്ചൂർ കുട്ടാലവീട്ടിൽ ഉദയന്റെ മകൻ നിധിനെ വെട്ടിയവരിൽ സനൽ വടിയും കുത്തിപ്പിടിച്ച് നിന്നിരുന്നു എന്ന ദൃക്സാക്ഷികളുടെ മൊഴിയാണ് നിർണായകമായത്. നിധിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ സനലിന്റെ കൈവിരൽ വെട്ടേറ്റ് അറ്റുതൂങ്ങിയ നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായി. നട്ടലിന് ക്യാൻസർ ബാധിച്ച സനൽ കൊലപാതക സംഘത്തോടൊപ്പം എത്തിയത് ഊന്നുവടിയുടെ സഹായത്തോടെയായിരുന്നു. അപ്പോൾ എത്ര കൊല്ലണം കൊല്ലണം എന്നുള്ള ആ ഒരു ആഗ്രഹം, എങ്ങനെങ്കിലും വെട്ടിക്കൊല്ലണം എങ്ങനെങ്കിലും വെട്ടിക്കൊല്ലണം, അവനവനോ വയ്യ, വയ്യാതെ വടിയും കുത്തിപ്പോയി വെട്ടിക്കൊന്നു. ഓഹ്, സഹിക്കാനാകുന്നില്ല. നട്ടലിന് ക്യാൻസർ ബാധിച്ച സനൽ വിരലിന് അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് പോലീസ് പൊക്കുകയായിരുന്നു. ഇയാളാണ് മറ്റു പ്രതികളുടെ വിവരം പോലീസിന് നൽകിയത്. അക്രമസംഘത്തിലെ ഒരാൾ വടി കുത്തിപ്പിടിച്ചയാളാണെന്നും കൈക്ക് വെട്ടുകൊണ്ടതായും നാട്ടുകാരാണ് പോലീസിനോട് പറഞ്ഞത്. ഇത് സനലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഗുണ്ടാസംഘം പോയ വഴിയിലുള്ള ആശുപത്രികളിലെല്ലാം പരിശോധന നടത്തിയാണ് ഇയാളെ കണ്ടെത്തിയത്. അപകടമെന്നായിരുന്നു സനൽ ആശുപത്രിയിൽ പറഞ്ഞത്. പോലീസ് എത്തുമ്പോൾ തന്നെ സനൽ ആശുപത്രി വരാന്തയിലൂടെ വാക്കറിന്റെ സഹായത്തോടെ നടക്കുന്നത് കണ്ടു. കൈയോടെ പിടികൂടിയും കള്ളി വെളിച്ചത്താവുകയും ചെയ്തതോടെ സനൽ എല്ലാം പോലീസിനോട് പറയുകയായിരുന്നു. ക്യാൻസർ ബാധിച്ച് നടുവനക്കാൻ വയ്യാത്ത അവസ്ഥയിലും നിധിനെ വെട്ടാൻ പോയ കാര്യമൊക്കെ ഇയാൾ വിശദീകരിക്കുകയും ചെയ്തു. നിധിൻ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം സ്വന്തം കാറിൽ രക്ഷപ്പെടാനുള്ള സംഘത്തിന്റെ നീക്കം സമയത്ത് കാർ സ്റ്റാർട്ടാകാഞ്ഞതിനാൽ നടപ്പിലായില്ല, സിനിമയിലൊക്കെ കാണുന്നത് പോലെ. തുടർന്ന് അതിലെ വന്ന മറ്റൊരു കാർ ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പിടിച്ചെടുത്താണ് പ്രതികൾ രക്ഷപ്പെട്ടത്. എല്ലാം സിനിമാ സ്റ്റൈലിൽ തന്നെ അല്ലേ? അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെ വന്നതാണ്. സ്വന്തം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു, കാർ സ്റ്റാർട്ടായില്ല. അപ്പോൾ അതുവഴി വന്ന ഒരു വാഹനത്തെ തടഞ്ഞു നിർത്തി അവരെ ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി, അതിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. എന്തായാലും സിനിമാ സ്റ്റൈൽ കൊലപാതകം തന്നെ. കൊലപാതകത്തിന് സി പി എമ്മിന് സിനിമാ സ്റ്റൈലെന്നോ നാടക സ്റ്റൈലെന്നോ ഒന്നുമില്ല. അവർക്ക് ഒരു സ്റ്റൈലേ ഉള്ളൂ, ആളെ വെട്ടിക്കൊലപ്പെടുത്തുക, ആളെ എങ്ങനെങ്കിലും ഇല്ലാതാക്കുക. അത് കണ്ണൂർ മോഡൽ കൊലയാണ്, കണ്ണൂർ മോഡൽ രീതിയാണ്, ആക്രമണത്തിന്റെ രീതിയാണ് ഇതൊക്കെ വെളിവാകുന്നത്. കാറിൽ രക്ഷപ്പെടുന്നതിനിടയിൽ സനലിനെ മറ്റൊരു ഓട്ടോയിൽ കിട്ടി ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. തൃശൂർ പാവറട്ടി അവിടെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ കയറ്റിയ സനലിനെ വിരലിന് ശസ്ത്രക്രിയ വേണ്ടി വന്നതിനാൽ ആശുപത്രിയുടെ ആംബുലൻസിൽ വലിയ മറ്റൊരു ആശുപത്രിയിലേക്ക് വിട്ടു. ഇതിനകം സനലിനെ തിരിച്ചറിഞ്ഞ പോലീസ് തെരഞ്ഞു നടക്കുകയായിരുന്നു. അതുപോലെ അതിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ആളുകൾ ഓടിക്കൂടിയതോടെ അങ്ങനെ സംഘം രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ ഇതുപോലെ തന്നെ സനൽ ഉൾപ്പെടെ നാലു പേർ താമസിച്ചിരുന്ന ചേർത്തലെ വാടക വീട്ടിൽ നിന്നും സനൽ ഒഴികെ എല്ലാവരും നന്നായി മദ്യപിച്ച ശേഷമാണ് ഇറങ്ങിയത്. ഇവർ ആദ്യം പോയത് അന്തിക്കാട് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കൂടെ ആളുണ്ടായിരുന്നതിനാൽ നിധിനെ സംഘം വിട്ടു. എന്നാൽ അന്തിക്കാട്ടേക്ക് പോകുമ്പോൾ മങ്ങാട്ടുകരയിൽ വെച്ച് നിധിൻ തനിയെ കാറിൽ വരുന്നത് കണ്ട സംഘം നിധിന്റെ കാറിൽ സ്വന്തം കാർ ഇടിപ്പിച്ച് അയാളെ പുറത്തിറക്കി വെട്ടുകയായിരുന്നു. സി പി എമ്മിന്റെ ചോരക്കുതിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൊലപാതകത്തിന്റെ ഒരു ആസൂത്രണത്തിന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിനിയും തുടരും, കാരണം അവർക്ക് ഇതുപോലെ ആളെ കൊല്ലാതെ ജീവിക്കാനാവില്ല. അവനവനെ എതിർക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു നയമാണ്. അതിനകത്ത് എല്ലാ തരത്തിലും നേതാക്കളുടെയൊക്കെ എല്ലാ പിന്തുണയും കൊണ്ട്, ഇതിനകത്ത് മന്ത്രി എ സി മൊയ്തീന്റെ പിന്തുണ വരെ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെയും അല്ലെങ്കിൽ നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തൊക്കെയായാലും ഈ കൊലപാതക രാഷ്ട്രീയ പരമ്പര ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ സി പി എമ്മിനോട് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അത് ഏത് പാർട്ടിയായാലും, സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും, ആളെ കൊല്ലുന്ന രാഷ്ട്രീയം അത് ഒരിക്കലും അനുവദനീയമല്ല, അതൊരിക്കലും അംഗീകരിക്കാനാകില്ല ഒരു പൊതുസമൂഹത്തിന്. അത്രയും നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.